എന്താണ്? അതെന്നെ എന്നെ ചോദ്യം. എന്താ ഇതിന്റെ അർത്ഥം? ഏതിന്റെ? നിനക്ക് അറിഞ്ഞൂടല്ലേ എവിടെയാണ് രോഹിണി? എനിക്കറിയില്ല. മതിയെന്നാ, ഇനി തല്ലിയ തിരിച്ചു വരില്ല ഞാൻ. അതല്ല, തല്ലിയത് നമുക്ക് തീർക്കാം. രോഹിണി കീട ഷാജിയുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ വള്ളക്കടവിലുണ്ട്. അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന് കാണുമെന്തോ, വിളിച്ചോളാം. കുട്ടൻ നമ്പർ ഇടി. അണ്ണാ. എടാ കുട്ടാ, രണ്ടു ദിവസം മുമ്പ് നീ ജയിലിൽ നിന്ന് ഇറങ്ങി നിറഞ്ഞു. ഇപ്പോ ഞാനിതാ ഓട്ടയ്ക്കോട് ചിളകുക, അതുകൊണ്ടാ കാണാൻ പറ്റാത്തത്. ഞാനും അണ്ണനെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഗുണ്ടാപ്പണിയൊന്നും പറ്റത്തില്ല, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. അത് നല്ല കാര്യടാ കുട്ടാ. പക്ഷെ അടക്കടക്കട്ടെ, എനിക്ക് നിന്നെ കൊണ്ട് അത്യാവശ്യ കാര്യമുണ്ട്. കൂടെ വന്നിട്ട് നിന്നെ ഒറ്റയിലെ ഒരുത്തായി കീട ഷാജി, അവ എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഇവിടെ വള്ളക്കടവിനടുത്ത് ഒരു ഗോഡൗണിലുണ്ടെന്ന് അറിഞ്ഞത് കീടം ഷാജി. അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു ഞാൻ. തെണ്ടിയ പണം കിട്ടുമെന്ന് കണ്ട കൂട്ടുകാരെ പോലും ചതിച്ചു കളയും. നിനക്ക് അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യാം, എനിക്ക് എന്റെ ആളെ രക്ഷിക്കുകയും ചെയ്യാം. പക്ഷെ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. കീട ഷാജിയുടെ അടുത്ത് ഇപ്പൊ ഒറ്റയ്ക്കൊന്നും തല്ല എന്നെ കൊണ്ട് പറ്റൂല. ഇടയ്ക്ക് കുത്തുകൊണ്ട് കരള് പോയ ശേഷം ദാനം കിട്ടി കരളുമായിട്ടാ ജീവിക്കുന്നത്. അതുകൊണ്ട് പഴയ പോലെ ആരോഗ്യം പോരാ. പിന്നെ അവൻ മാത്രമായിരിക്കൂല, അവനോട് വേറെ ആൾക്കാർ കാണുമല്ലോ. ആരുണ്ടായാലും ശരി, കുഴപ്പമില്ലണ്ണ, അവന്മാരെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാം. അണ്ണ വാ. ഇനി അവൻ രോഹിണി എന്തെങ്കിലും ചെയ്തു കാണോന്നാ എന്റെ പേടി. ആരാ ഈ രോഹിണി? അവന്റെ പിടിയിരിക്കുന്ന കുട്ടിയാണോ? ആ അതെ, ഒരു സ്കൂൾ ടീച്ചറാ, നല്ല കുട്ടിയടാ. കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവൾ എന്നെ കാണണ്ട, എത്രയും പെട്ടെന്ന് ഒപ്പിടിക്കണം. അവൾ എത്ര കിടന്ന് പൊളഞ്ഞാലും കാര്യം സാധിക്കണം. ഞാൻ പുറത്തു തന്നെയുണ്ട്. ഇത്രേ സ്പീഡ് ഉള്ളോ, ചവിട്ടി വിടോ.
പോലീസുകാർക്ക് നിയമമൊന്നും ബാധകമല്ല. പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. ഇനിയും നീ ഒപ്പിട്ടില്ലെങ്കിൽ കൊന്നാലും നീ ഒപ്പിടില്ല എന്ന് പറയുന്നില്ലേ? ഇനി അങ്ങനെ പറയണ്ട, കൊല്ലും നിന്നെ ഞാൻ. കൊന്നു എന്നാലും അവന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഇവിടെ കൊല്ലേണ്ട രീതി തന്നെ കൊല്ലണം. നിന്റെ അനിയത്തി മരിച്ചതുപോലെ തന്നെ നീ മരിക്കാൻ പോവാ. അതൊഴിവാക്കണമെങ്കിൽ മര്യാദയ്ക്ക് ഒപ്പിടറി. നീയായിരുന്നോ? നരയണ്ണൻ മാത്രമല്ലടാ, ഞാനും ഉണ്ടാ. നമ്മൾ തമ്മിലൊരു കടം ബാക്കിയുണ്ട്, കൂടെ നിന്നിട്ട് ഒറ്റയതിന്. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് ഞാൻ നിന്നെ അന്വേഷിക്കുന്നതാ. അടിച്ച് കൊല്ലടായി പന്നിയെ. അണ്ണൻ, രോഹിണിയും കൊണ്ട് പൊക്കോ, എനിക്കിവിടെ കുറച്ച് പണി കൂടെ ഉണ്ട്. വാ രോഹിണി. തരിപ്പ് തീർന്നിട്ടില്ലടാ, ഒറ്റിയവനെ കൊല്ലണം. ഞാൻ പുറത്ത് തന്നെയുണ്ട്, നീയൊക്കെ കരുതിയിരുന്നോളാം. തക്ക സമയത്ത് കുട്ടനെ കിട്ടിയത് ഭാഗ്യായി. ഏതാണ്ട് നന്ദന പോലെ തന്നെ അഞ്ചാറാളുടെ ബലമുണ്ട്. സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു ഞാൻ, മരണം മുന്നിൽ കണ്ടു. ആ സമയത്ത് ഓർത്തത് മോളെ കുറിച്ച് മാത്രം. രോഹിണി കേറ. ഒന്നിങ്ങോട്ട് ഇറങ്ങിയാട്ടെ. ആ ആ ടീച്ചറും കൂടി ഇറങ്ങ്. കൃത്യസമയത്ത് തന്നെ വന്ന് നന്നായി സാറേ. രോഗിണിയെ തട്ടിക്കൊണ്ട് വന്നാ.
അത് മനസ്സിലായി. എന്നാ തട്ടിക്കൊണ്ട് വന്നവനും തട്ടിയപ്പോ കൂടെ വന്നവളും ഐശ്വര്യമായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കേറിയാട്ടെ. എന്താ സാറേ ഞങ്ങള്? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു തരാം. ജീപ്പിലോട്ട് കയറാ. എന്താടാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ? വന്ന് കയറാ. ഞങ്ങൾ എന്തിനാ സാർ സ്റ്റേഷനിൽ കൊണ്ടുവന്നത്? അയ്യോ, ഈ സമയത്ത് അമ്പലം അടച്ചു പോയി കാണും, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവച്ച് പൂജിക്കായിരുന്നു. കയറി അങ്ങോട്ട് പിടിച്ചു കേട്ടോ. സാർ എന്താ ഇത്? കയറി സാറേ, ഞാൻ പോയി കയറി. കയറിയോ? അടച്ചോ. രാത്രിയിൽ ആളില്ലാത്ത വീട് നോക്കി ഇറങ്ങിയതാ. വാക്കത്തിനരനും വാദ്യാരും. കൊള്ളാം, ഏറ്റ കക്ഷികളെ തന്നെ ഞാൻ പണി ഏൽപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് തന്നെ പണി കിട്ടി. പത്തിന്റെ പടി വെച്ചുള്ള ഇടിയായിരുന്നു, എനിക്ക് ശ്വാസം കിട്ടില്ല. ഏതായാലും ഞാൻ തക്ക സമയത്ത് ബലരാമ സാറിനെ വിളിച്ചു നന്നായി. കൊള്ളാലോടി, കൊച്ചിനെയും കളഞ്ഞിട്ട് വീട് വിട്ടിറങ്ങിയത് ഇതിനായിരുന്നു അല്ലേ? സ്കൂളിലേക്ക് പോകുന്ന വഴി എന്നെ കുറെ ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അവര് കാട്ടിയ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്ത് കൊടുക്കണം, അതായിരുന്നു ആവശ്യം. തക്ക സമയത്ത് നരൻ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ചിലപ്പോ അവര് കൊന്നേനെ. എന്നിട്ട് പറയടി, ബാക്കി പറയടി. എത്രയാടാ റേറ്റ്? നിന്റെ കൂട്ടുകാർ ഇവൾക്കിട്ടിരിക്കുന്ന റേറ്റ് എത്രയാന്ന്? അനാവശ്യം പറയരുത്. മിണ്ടാരടി, പോലീസുകാരോട് കയർക്കുന്നോ? ചവിട്ടി കൂട്ടികളെ ഞാൻ. സ്വന്തം വീട്ടിൽ ഇമാതിരി പണിയൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് കെട്ടിയവനെയും കൊച്ചിനെയും കളഞ്ഞിട്ട് നീ വീട് വിട്ടങ്ങ് ഇറങ്ങി. ഇപ്പൊ സ്വാതന്ത്ര്യമായിട്ട് എവിടെയും പോകാം, ആരെയും കാണാം. സാറേ, സത്യാവസ്ഥ അറിയാതെ രോഹിണിയുടെ മേൽ കരിവാരി തേക്കരുത്. ഇവളുടെ മുഖത്ത് കരിയോലൊഴിക്കടാ. സ്വന്തം അനിയത്തിക്ക് പിണ്ണം വെച്ചു, അച്ഛനും ഏതാണ്ട് വെക്കാറായി. എല്ലാവരെയും കൊന്നിട്ട് നാട്ടിലുള്ള ആണുങ്ങളെയൊക്കെ വലവീശി പിടിക്കടി. നല്ല നല്ല കുടുംബങ്ങൾ തകർക്ക്. ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് ഞാൻ പറയാം. സ്വത്തിനും പണത്തിനും വേണ്ടി പെൺകുട്ടികളെ ചതിക്കുന്ന ഒരുത്തൻ കഴുകനെ പോലെ നടക്കുക, ചൂണ്ടിക്കാണിക്കാൻ ഞാൻ. അങ്ങനെ ചെയ്താൽ സാർ അവന്റെ മേൽ നടപടിയെടുക്കോ? അവനെ ഇവിടെ കൊണ്ടുവന്ന് പോലീസ് മുറയിൽ ചോദ്യം ചെയ്താൽ സത്യങ്ങൾ പലതും പുറത്തുവരും. അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ ആണുങ്ങൾ പല പേരും വിളിക്കും. എന്നാ അങ്ങനെ നടക്കുന്ന ആണിന് ഏതെങ്കിലും പേര് സാർ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചോ. 10-16 പെൺകുട്ടികളെ വഞ്ചിച്ച അവനാ എന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ കടിച്ചു തൂങ്ങുന്നത്.
ഇനി എൻ്റെ എൻ്റെ അനിയത്തിയുടെ സ്വത്ത് വേണം. അതിനു വേണ്ടിയാ അവനെ കോപ്രയങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അത് സാറിനും അറിയാൻ രോഹിണി. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് സാറ് ഒത്തുകളിക്കല്ലേ? ആരാടാ ഒത്തുകളിക്കുന്നേ? ആളൊഴിഞ്ഞ ഗോഡൗണിൽ ഇവിടെ വിളിച്ചിട്ട് പോയിട്ട് നീ എന്നെ പ്രതിയാക്കുവാണോ? ഇടിച്ച് നിന്നെ കൂടെ ചോര ഛർദ്ദിപ്പിക്കും ഞാൻ. നീ രക്തം കൗട്ടും വായിന്ന് വരുന്ന വിളിച്ചു കൂവിയാ പോന്നീ. എന്നും സാറി സ്റ്റേഷനിൽ എസ് ഐ ആയി ഉണ്ടാവത്തില്ല. ഉണ്ടാവത്തില്ല. അങ്ങനെ ഞാൻ ഇല്ലാതാവുമ്പോ മതി നിന്റെ ഈ പണി. ദേവേദ തെറ്റ് ചെയ്യാത്ത ഞങ്ങളെ ശിക്ഷിക്കരുത്. അതെ, ഇത് പുറത്തറിഞ്ഞ നാണക്കേടാ. ഒന്നാമത് നീ ഒരു സ്കൂൾ ടീച്ചറാ. കുട്ടികളൊക്കെ നിന്റെ ഈ പേക്കൂ തറഞ്ഞ പിന്നെ നീ ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. അതുകൊണ്ട് ഇനിയിപ്പ ഞാൻ ആലോചിച്ചിട്ട് ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. ഡോ സർ, പണി വിളിച്ചോണ്ട് പോകട്ടെ. സർ സുന്ദരിയടി ഒന്ന് പ്രസവിച്ചതാണെന്ന് പറയേയില്ല. എന്റെ ഉള്ളിലിരിപ്പ് ആ നവരസം എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ മനസ്സിലിരിപ്പ് സാറിന്റെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാ മതി. നിങ്ങളെപ്പോലെയുള്ള ആണുങ്ങളുടെ മുഖത്ത് കാറി തുപ്പണം, അതാ വേണ്ടത്. എവിടെ പോടി, പോയി ലോക്കപ്പിന് മുമ്പിലിരിക്കടി. നാളെ നേരം വിളിക്കുമ്പോ ലോകം അറിയട്ടെ രോഹിണി ടീച്ചർ പോലീസ് സ്റ്റേഷനിലായിരുന്നെന്ന്. അതിന്റെ കാരണം അവരറിയട്ടെ. ഇടി, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നിന്റെ ബുദ്ധി പ്രവർത്തിച്ച ഒരു നീക്കുപോക്കിൽ നമുക്കങ്ങ് പോവാം. അതിലും നല്ലത് ഞാൻ എന്റെ ഈ ശരീരം അങ്ങ് കത്തിച്ചു കളയുന്നതല്ലേ. കഥകൾ അറിയാതെ ഒരുത്തിന് മുന്നിൽ കീഴടങ്ങിക്കൊടുത്തു, അതിന്റെ നീറ്റിൽ ഈ ജന്മം വിട്ടുപോയില്ല. മനുഷ്യന്മാർക്കിടയിലുണ്ട് വേട്ട നായ്ക്കൾ. അവർ സ്ത്രീകളെ കടിച്ചു കീറും, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടില്ല. ആ കൂട്ടത്തിൽ കാക്കിയിട്ടവരുണ്ട്, അതാ കഷ്ടം. ലോക്കപ്പിൽ കിടക്കാം, എന്നാലും ആണത്വമില്ലാത്ത ആണിന് മുന്നിൽ തല കുനിക്കില്ല ഞാൻ. അവളുടെ തൊലി ഉരിക്കും ഞാൻ. ഏതായാലും പണി പാളി. ഇനിയിപ്പോ കഥ പൊളിച്ചെഴുതണം. അവനും അവളും തമ്മിൽ അവിഹിത ബന്ധം. ഞാൻ അങ്ങനെ ആക്കി കഴിഞ്ഞു. ഇനി പത്രത്തിൽ വാർത്തയും കൂടി വന്നു കഴിഞ്ഞാ അവൾക്ക് പിന്നെ അവൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെറിയ അപമാനം ഉണ്ടാകുമ്പോൾ പോലും വീട്ടിനകത്ത് കഥ കടച്ചിരിക്കുന്ന പെണ്ണല്ല ഇന്നവൾ. ഒരുപാട് മാറിപ്പോയി. ഇന്ന് എന്തിനേയും ഫേസ് ചെയ്യാനുള്ള തൻ്റെ അവൾക്കുണ്ട്. എനിക്ക് ആവശ്യം അതൊന്നുമല്ല, അവളുടെ വീട്ടിലുള്ളവർ ഈ സംഭവം അറിയണം. അതിലൂടെ അവളെ കൂടുതൽ വെറുക്കണം. വാക്കത്തി നിറഞ്ഞപ്പോലെ പിടിക്കപ്പെട്ടത് അത് അവർക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. നന്ദനെ ചൂടുപിടിപ്പിക്കടോ, അവൻ നരനെ തട്ടട്ടെ. ശത്രുക്കൾ ഓരോരുത്തർ ഒഴിഞ്ഞു പോയാൽ പിന്നെ നിന്റെ കാര്യം കൂടുതൽ എളുപ്പാവില്ലേ? പറയണം. നന്ദനോട് മാത്രമല്ല, അവന്റെ അമ്മയും അച്ഛനും ഒക്കെ ഇതറിയിക്കണം. അതോടെ അവൾ എന്തു പറഞ്ഞാലും അവരാരും കേൾക്കാതെയാവും. ഇനി ആ വീട്ടിലേക്ക് അവളെ അടുപ്പിക്കത്തുമില്ല. എന്ന് മാത്രമല്ല, ഇതൊക്കെ അറിഞ്ഞിട്ടും അവിടെ പിടിച്ചു നിൽക്കുന്ന എനിക്ക് സ്വത്ത് എഴുതി തരാനുള്ള വേഗത കൂടും. അവസരങ്ങൾ വരുമ്പോ
അത് പെട്ടെന്ന് പെട്ടെന്ന് മുതലാക്കിക്കോണം. രോഹിണിയുടെ സ്വത്ത് നീ എടുത്തോ, മറ്റേതിന്റെ എനിക്കും എഴുതി തരണം. എന്താടാ അത് പറഞ്ഞപ്പോ നീ മിണ്ടാത്തത്? ഏയ് ഒന്നുമില്ല, നേരത്തെ 50 ലക്ഷം കിട്ടിയപ്പോഴും സാർ ഇതുപോലെ അത്യാഗ്രഹം കാണിച്ചു, അത് അതുപോലെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടെയും അത് വേണ്ട, ഞാനൊരു നയത്തിലെല്ലാം ശരിയാക്കിക്കോളാം. അതിനിടയിൽ ഇപ്പോഴേ കണക്ക് പറയാൻ തുടങ്ങണ്ട. ആ എല്ലാ കണക്കും കഴിയുമ്പോൾ മുങ്ങാതിരുന്നാ മതി. സഹായിച്ചവരെ ഞാൻ ദ്രോഹിക്കില്ല എന്ന് സാറിന് അറിയില്ലേ? തന്നത് കള്ളനോട്ടായിപ്പോയി, എങ്കിലും കിട്ടിയപ്പോ ചോദിച്ചത് ഞാൻ തന്നില്ലേ? ആ എങ്കിലും ബാർഗെയിൻ ചെയ്യണം, തരാൻ നിനക്ക് പ്രയാസമാ. ഒരു പ്രയാസവുമില്ല, എന്തെങ്കിലും തലവേദന ഉണ്ടായാൽ കൂടെ നിന്നാ മാത്രം മതി. ഏതായാലും ഈ സംഭവം കത്തി പടരട്ടെ. ഇപ്പൊ രോഹിണിയെ പൊറുപ്പിക്കുന്നത് വാക്കത്തി നരൻ, അധ്യാപികയെ പൊറുപ്പിക്കുന്ന ഓട്ടോക്കാരൻ, അങ്ങനെയായിരിക്കണം മഞ്ഞപ്പത്രത്തിലെ തലക്കെട്ട്. ഓക്കെ ഓക്കെ ആ ഓക്കെ. രോഹിണിയെ പൊറുപ്പിക്കുന്നത് വാക്കത്തി നരൻ, അധ്യാപികയെ പൊറുപ്പിക്കുന്ന ഓട്ടോക്കാരൻ, അങ്ങനെയായിരിക്കണം മഞ്ഞപ്പത്രത്തിലെ തലക്കെട്ട്. അതെ, ഒന്നും ഇങ്ങനെയൊന്നും ആയിത്തീരുന്നതല്ല, ആക്കി തീർക്കുന്നതാണ് ഇവൻ. ആകസ്മികമെന്ന ആദ്യാവസാനം കരുതും ഇവർ ഇവന്റെ തലയിലെ തിരക്കഥ അറിയാതെ. പക്ഷേ ഇവൻ പോലും അറിയില്ല ദൈവമെഴുതിയ തിരക്കഥ.